ബിഗ് ബോസിലേക്ക് ഒട്ടും സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലാത്ത നമുക്ക് സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തർക്കും പോകാനായിട്ട് പറ്റുമോ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട്? എന്തൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? എവിടെയൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം തന്നെ അതിൻ്റെ ഉത്തരം പറയാം. നമുക്ക് ബിഗ് ബോസിൽ പോകാൻ പറ്റും. എങ്ങനെ? ഇതിൻ്റെ ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോളറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൻ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ യൂട്യൂബിലെ വ്യൂവേഴ്സ് യൂട്യൂബ് കമൻസിലൂടെയും ഇൻസ്റ്റാഗ്രാം മെസ്സേജസിലൂടെയും വാട്സപ്പ് മെസ്സേജസിലൂടെയും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാം? സാധാരണക്കാരായ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഒട്ടും ഇല്ലാത്ത, ഒരു രീതിയിലും ഫേമസ് അല്ലാത്ത നമുക്ക് എങ്ങനെ ബിഗ് ബോസിൽ പോകാൻ പറ്റും? ബിഗ് ബോസിനെ കുറിച്ചുള്ള അടിമുടി കാര്യങ്ങൾ അറിയാം, ഗെയിമിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, ഹിന്ദി കാണുന്നവരാണ്, മറാഠി കാണുന്നവരാണ്, കന്നഡ കാണുന്നവരാണ്, പക്ഷേ നമുക്ക് അവിടെ എത്തപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം തുറന്നു കിട്ടുന്നില്ല. അതിനുവേണ്ടി നമ്മളൊരു സെലിബ്രിറ്റി ആകേണ്ടതായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ ചോദിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്, മെസ്സേജസ് അയക്കാറുണ്ട്, ഒരുപാട് പേര് അയക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് ഒരു വീഡിയോ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാം എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും ഞാൻ തിരക്കിയത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങളത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആദ്യം, കഴിഞ്ഞ തവണ വന്നതുപോലെ ഒരു കോമണർ കോണ്ടസ്റ്റ് ഇത്തവണ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഒരാളെയോ രണ്ടു പേരെയോ ആയിരിക്കും കഴിഞ്ഞ തവണത്തെ പോലെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതല്ലാതെ നമുക്ക് എങ്ങനെ പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ യാതൊരുവിധ ചതിക്കുഴികളിലും പോയി വീഴാതിരിക്കുക. ഇപ്പോൾ തമിഴ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് പലരും പല പൈസ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ തമിഴിൽ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ യാതൊരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓഡീഷൻസിനെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എല്ലാം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആദ്യം നമുക്ക് ബിഗ് ബോസിൽ എത്തപ്പെടാനായിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. സോഷ്യൽ മീഡിയ, നമുക്കറിയാം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇത് മൂന്നുമാണ് അത്യാവശ്യം നന്നായിട്ട് തിളങ്ങി നിൽക്കുന്ന പ്ലാറ്റ്ഫോംസ്. ഈ മൂന്ന് പ്ലാറ്റ്ഫോംസിലും നമ്മൾ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പൊരുതുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യണം, ഞാൻ എന്തുകൊണ്ടോട് ബിഗ് ബോസിൽ എത്താൻ ആഗ്രഹിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഈ സമൂഹത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്തൊക്കെ എന്നെ കൊണ്ട് എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ മുഖം വെച്ചുകൊണ്ട് എൻ്റെ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് എന്താ പറയുക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ തുറന്ന് കാട്ടുക. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്, ഫേസ്ബുക്കിലും ഇതേ വീഡിയോ റീപോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് കഴിവാണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അറിയിക്കുക. ഒബ്വിയസ്ലി അത് ഇതുപോലെ നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ അറിയിക്കണം, അല്ലാതെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടിരുന്നിട്ടോ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആയിട്ടിരുന്നിട്ടോ ഒന്നുമല്ല, നിങ്ങളായിട്ട് ബാക്കിയുള്ളവരിലേക്ക് കൂടുതൽ എത്താനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓൺലൈനായിട്ടുള്ള ഒരു പബ്ലിക് ഇൻട്രാക്ഷനാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത്. ദെൻ നമുക്ക് ബിഗ് ബോസിൽ ഒരു ഓഡീഷൻ കോൾ അല്ലാതെ എങ്ങനെ എത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫോം പോലെ അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷേ മലയാളം ബിഗ് ബോസിന് അങ്ങോട്ട് വരുന്ന സീസണുകളിലൊക്കെ വരുമായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷനാണ് പ്രൊഫൈൽ സെൻഡിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമായിട്ട് നിങ്ങൾക്കൊരു പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധമുള്ള അത്രയ്ക്കും ഭയങ്കര പിടിപാടുള്ള ഒരാളുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എനിക്ക് ബിഗ് ബോസ് വരണം ആഗ്രഹമുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ആ നിങ്ങൾക്ക് ആ പരിചയമുള്ള ഒരു വ്യക്തിയായിട്ട് നേരിട്ട് ബോധിപ്പിക്കുകയാണെങ്കിൽ, ആ വ്യക്തി വഴി ബിഗ് ബോസിൻ്റെ ടീമിനെ അല്ലെങ്കിൽ ആ ഒരു ഓഡീഷൻ വിളിക്കുന്ന ആ ഒരു ടീമിനെ ഇങ്ങനെ ഒരാളുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യും, ഒന്ന് ഓഡീഷൻ ചെയ്ത് നോക്കൂ എന്ന് അവരുടെ ഒരു റെക്കമെൻഡേഷൻ അവിടെ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിയും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഓഡീഷന് വിളിക്കും. ആ ഓഡീഷന് വിളിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു CV-യും ഒരു ഡിജിറ്റൽ പ്രൊഫൈലും നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്കറിയാമെന്നുള്ള ആ വ്യക്തിക്ക്, ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ആയാലും എൻ്റെ മോളുടെ ആയാലും ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ ആരായാലും നിങ്ങൾക്കറിയാവുന്ന ആ വ്യക്തിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക വഴി, ഒരു ഇമെയിൽ വഴി സെൻഡ് ചെയ്ത് കൊടുക്കുക വഴി ആ പ്രൊഫൈൽ ഓഡീഷൻ ടീമിന് അവർ കൈമാറുകയും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും ഓഡീഷൻ്റെ ടൈം ആകുമ്പോൾ. പിന്നെ നിങ്ങളുടേതുപോലെ ഇരിക്കും, നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അത് അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അത് ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണോ എത്തുന്നത് അത് ബാക്കി നമ്മുടെ പെർഫോമൻസ് പോലെ ഇരിക്കും. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു അവസാനത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമുക്ക് അവിടെയുള്ള ആരെങ്കിലുമായിട്ട് നമ്മൾ കോൺടാക്റ്റ് ഉണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഉള്ളവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകാനായിട്ട് നിങ്ങൾക്ക് അത്രയ്ക്കും എന്താ പറയുക കാലിബർ ഉണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കൂടി തോന്നണം. അല്ലാതെ ഇപ്പം ഞാൻ പോയിട്ട് ചോദിക്കണം എന്നെ ബിഗ് ബോസ് കയറ്റി വിടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തൊരു കഴിവുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പറഞ്ഞു വിടാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളർത്തിയെടുക്കുക. ദെൻ അതിനുശേഷം വേണം നിങ്ങളുടെ പ്രൊഫൈൽ അയക്കാനായിട്ട്.
അപ്പൊ അതിലൂടെ നമുക്ക് ബിഗ് ബോസിലേക്ക് കയറാനായിട്ടുള്ള ഒരു വഴി തുറന്നു കിട്ടും. ഒരുപാട് കണ്ടസ്റ്റൻസ്, ഏകദേശം 10 കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പേര് പറയാനായിട്ട് കഴിയത്തില്ല. 10 കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ബിഗ് ബോസിലേക്ക് വന്നവരുണ്ട്. ഡയറക്റ്റ് ബിഗ് ബോസ് തന്നെ വിളിക്കാത്ത, നമുക്ക് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ തുടങ്ങി നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കാതെ പ്രൊഫൈൽ വഴി വന്നവരും ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരെയും ഇൻഫോം ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് മെസ്സേജസാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. നമ്മൾ ആരെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആരെ വിളിക്കണം, നമുക്ക് പോകണം, അത്രയ്ക്ക് ആഗ്രഹമാണ്. അപ്പം എന്നോട് തന്നെ കോൺടാക്ട് ചെയ്ത് ഒരുപാട് പേര് ബിഗ് ബോസിനെ കുറിച്ച് എന്നോട് സംസാരിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്, ബിഗ് ബോസിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഗെയിം അനാലിസിസും ഒക്കെ ആയിട്ട് പലരും എല്ലാവരും കാര്യം പറഞ്ഞാൽ പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തരും സംസാരിക്കുന്ന രീതി അനുസരിക്കും നമുക്ക് അവർക്ക് നല്ല ഗെയിമിൻ്റെ ഒരു അനാലിസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഗെയിം കളിക്കാനായിട്ടുള്ള ആ ഒരു ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് സംസാരിച്ചപ്പോൾ തോന്നുന്നു, തോന്നലാണേ. അപ്പം അങ്ങനെ തോന്നുന്ന ആ വ്യക്തികൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഒരു ഉപകാരം ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഫോർവേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിടുന്നത്. ഇതിനെ മിസ്യൂസ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം ആണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കത് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട, അത് നിങ്ങൾ അടിവരയിട്ട് വെച്ചോ. സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ ഇൻട്രാക്ഷൻ, അതാണ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടിയിരിക്കേണ്ട ഒരു സംഭവം. നമ്മൾ ആരാണെന്നും എന്താണെന്നും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ എല്ലാവരെയും നിരന്തരമായും അറിയിച്ചുകൊണ്ടും നമ്മുടെ വിലാസം നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രൊഫൈൽ അയച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. സോ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ പ്രൊഫൈലിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ഓരോ മെയിൻറ്റെയിൻ ചെയ്യുന്ന നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അനുസരിച്ചിരിക്കും. CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള പ്രൊഫൈലാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെയൊക്കെ അടങ്ങുന്ന CV കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. അങ്ങനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കുറിച്ചുള്ള ഒരു മെത്തേഡ്. ഒരുപാട് പേര് ചോദിച്ചു ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ വന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. അറ്റ് പ്രസൻറ്റ് കറൻ്റ്ലി ഒരു പ്രൊഫൈലുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്, റെക്കമെൻഡേഷൻസും പോയി തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാർ വരെയും പലരും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനും ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് തമിഴ് വരാൻ പോവുകയാണ്, ഒരു അപ്ഡേഷൻസും അറ്റ് പ്രസൻറ്റ് കിട്ടാത്ത സാഹചര്യമാണ്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ വന്ന് ഒബ്വിയസ്ലി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുക, ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അറ്റ് പ്രസൻറ്റ് 6 ഒരു പരിപാടികളും തുടങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അതിനി 1 or 2 കൂടെ കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാനിൽ വന്ന് തുടങ്ങുക. ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ വന്ന് അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഫ്രം മൈ ചാനൽ. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.